രണ്ടോ മൂന്നോ ഡെലിവറി കഴിഞ്ഞു ഇതുപോലെ നിങ്ങളുടെ വയറ് തൂങ്ങിക്കിടക്കുന്നുണ്ടോ? എക്സസൈസ് ഡയറ്റിംഗ് ഒക്കെ ചെയ്തിട്ടും ഇത് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടമ്മി ടക് സർജറി വഴി ശരീരഭംഗി കൂട്ടിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ടമ്മി ടക് സർജറി അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന സർജറിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആൾക്കാരുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു സർജറിയാണിത്. തൂങ്ങിയ വയറു കാരണം ഇഷ്ടപ്പെട്ട് ഡ്രസ്സ് ഇടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. ഞാൻ ഡോക്ടർ പ്രിൻസ്, തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലെ ശുശ്രുത ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്ലാസ്റ്റിക് സർജനാണ്. വളരെ ഫലപ്രദമായിട്ട് നിങ്ങളുടെ തൂങ്ങിക്കിടക്കുന്ന വയർ കുറയ്ക്കാൻ ടമ്മി ടക് സർജറി വഴി പറ്റും. ഇത് തടി കുറയ്ക്കാനുള്ളൊരു എളുപ്പ വഴിയല്ല, മറിച്ച് എക്സസൈസ് ഡയറ്റിംഗ് ഒക്കെ ചെയ്തിട്ടും വയറു മാത്രം ചാടി നിൽക്കുന്ന ആൾക്കാരിൽ, പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ, അത് കുറയ്ക്കാനുള്ള സർജറിയാണ്. വയറിൻ്റെ അടിഭാഗത്തായി സിസേറിയൻ ഓപ്പറേഷൻ എന്നുള്ള പോലെ മുറിവുണ്ടാക്കി അധികമുള്ള കൊഴുപ്പും തൂങ്ങി നിൽക്കുന്ന തൊലിയും എടുത്ത് കളയുന്നു. ലവ് ഹാൻഡിൽസ് എന്നറിയപ്പെടുന്ന സൈഡിലോട്ടുള്ള ഫാറ്റ് ലൈപ്പോസക്ഷൻ ചെയ്ത് കളയുന്നു. ഇതാണ് ടമ്മി ടക് സർജറി. ജനറൽ അനസ്തീഷ്യ തന്ന് ബോധം കെടുത്തിയാണ് ഈ സർജറി ചെയ്യുക. ഏതാണ്ട് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെയാണ് ഇതിൻ്റെ റീകവറി ടൈം. ഹോസ്പിറ്റലിൽ ഏതാണ്ട് മൂന്ന് ദിവസം വരെ അഡ്മിറ്റ് ആവേണ്ടതായിട്ട് വരാം. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ സർജറിക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്ന്. കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സർജറി ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് മറ്റേത് സർജറിക്ക് എന്നുള്ള പോലെ ടമ്മി ടക്കിനും വരാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 7 പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടേത്. ഇതുപോലത്തെ ഓപ്പറേഷൻസ് നമ്മൾ സ്ഥിരമായി ചെയ്തു വരുന്നതിനാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ തന്നെ അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.